ബഫർ സോണിൽ മുഖം രക്ഷിക്കാൻ പിണറായി സർക്കാർ. ജനകീയ പ്രക്ഷോഭങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞാണ് ഇതെല്ലാം. പ്രക്ഷോഭത്തിന് സിറോ മലബാർ സഭ നേരിട്ടിറങ്ങിയതും സർക്കാരിനെ വെട്ടിലാക്കി. ഇതിനിടെ സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല മേഖലകളിൽ നേരിട്ടുള്ള സ്ഥലപരിശോധന എത്രയും വേഗം തുടങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. പരാതികൾ അറിയിക്കാൻ കോൾ സെന്റർ സജ്ജമാക്കാനും തീരുമാനിച്ചു. പരാതികൾ മനസ്സിലാക്കി ഇടപെടുകയാണ് ഉദ്ദേശം. ഉപഗ്രഹ സർവേയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയതെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ മതിയായ തിരുത്തലുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ആശയക്കുഴപ്പത്തിനും അവ്യക്തതയ്ക്കും ഇടയാക്കിയ സാഹചര്യത്തിൽ ഇത് സുപ്രീംകോടതിയിൽ നൽകുന്നതിന് സാവകാശം തേടി അപേക്ഷ നൽകും. അടുത്ത മാസം രണ്ടാം വാരമാണ് കേസ് പരിഗണിക്കുക. ഉപഗ്രഹ സർവേയിൽ ചേർക്കാൻ വിട്ടുപോയ നിർമ്മിതികളെക്കുറിച്ചുള്ള പരാതികളും മറ്റും ജനങ്ങളിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സമയം അടുത്ത മാസം 7 വരെ നീട്ടി. ഇപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ ഫീൽഡ് തലത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലത്തിൽ റവന്യൂ വനം തദ്ദേശ ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘത്തെ നിയോഗിക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി സമിതിയുണ്ടാക്കി ജനങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തും. പരിസ്ഥിതി ലോല വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമാവുകയും പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കി കൃത്യതയോടെ സ്ഥലപരിശോധന നടത്താൻ ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ വിദഗ്ധ സമിതിയും തീരുമാനിച്ചു. ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികൾ തരംതിരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി പരിഹരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട് 2020-2021 സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ച ഭൂപടം ജനങ്ങൾക്കായി പ്രസ്തുതപ്പെടുത്താൻ തീരുമാനം. സുരക്ഷിത വനപ്രദേശങ്ങളിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ള ഭൂപടമാണിത്. ഇതിൽ ഉൾപ്പെടുത്തേണ്ട അധിക വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവ സമർപ്പിക്കാനും അവസരമൊരുക്കും. പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും വനംവകുപ്പിനും അധിക വിവരങ്ങൾ നൽകാം. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, MB രാജേഷ്, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാൽ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ചീഫ് സെക്രട്ടറി VP ജോയ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ V വേണു, ശാരദ മുരളീധരൻ, വിശ്വനാഥ് സിൻഹ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂപടം പുറത്തുവിടുന്നത് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതോടെയാണ് സർക്കാർ തിരുത്തലിന് ശ്രമിക്കുന്നത്.